നമുക്കറിയാവുന്നത് എത്രയോ തുച്ഛമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അറിയാത്തവയായോ അത്യധികം. ഫ്രാൻസിലെ ന്യൂട്ടൺ ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഒട്ടേറെ ശാസ്ത്ര സൈദ്ധാന്തിക മേഖലകളിൽ പ്രാവീണ്യനായിരുന്നു. 18-ാം നൂറ്റാണ്ട് കണ്ട പ്രഗത്ഭനായ ഒരു ഫ്രഞ്ച് പണ്ഡിതന്റെ അവസാന വാക്കുകളാണിവ. പ്രപഞ്ച സത്യങ്ങളിലേക്കും രഹസ്യങ്ങളിലേക്കുമുള്ള വാതിൽ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന മഹാപ്രതിഭകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സയൻസ് സാറ്റർഡേസ് എന്ന ഈ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രിയങ്ക. സയൻസ് സാറ്റർഡേസിന്റെ ഈ എപ്പിസോഡിൽ ഫ്രാൻസിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്ന പിയർ സൈമൺ ലാപ്ലേസ് എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, സൈദ്ധാന്തിക ശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്ന് വേണ്ട, എഞ്ചിനീയറിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയവയിലും ലപ്ലേസ് നൽകിയ സംഭാവനകൾ കവച്ചു വയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചവർ ശാസ്ത്ര ചരിത്രത്തിൽ അധികം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാനാകും. 3 ഭാഗങ്ങളായി തിരിച്ച ഈ എപ്പിസോഡിൻ്റെ 1-ാം ഭാഗത്തിൽ ലപ്ലേസിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ കഥാനായകൻ്റെ ജീവിതയാത്ര തുടങ്ങുന്നത് 1749 ഫ്രാൻസിലെ നോർമാൻഡി എന്ന ചെറിയ പട്ടണത്തിലാണ്. രാജ്യത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മതസമൂഹങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന കാലം. പല ഭൂസ്വത്തുക്കൾക്കും കൃഷിയിടങ്ങൾക്കും ഉടമയായിരുന്ന ലപ്ലേസിൻ്റെ പിതാവിന് മകനെ ഒരു മതപുരോഹിതനാക്കണമെന്നായിരുന്നു ആഗ്രഹം. വൈദിക ശാസ്ത്ര പഠനത്തിനു വേണ്ടി കെയിൻ സർവകലാശാലയിൽ പ്രവേശനം നേടിയ അദ്ദേഹത്തിന് പക്ഷേ സാഹചര്യവശാൽ അവിടെ വെച്ച് പരിചയപ്പെട്ട 2 ഗണിതാധ്യാപകരുമായുള്ള സമ്പർക്കം മൂലം ഗണിതശാസ്ത്രത്തിൽ അതിയായ താല്പര്യം ജനിച്ചു. താൻ പുരോഹിതനാകാൻ അനുയോജ്യനല്ലെന്ന് മനസ്സിലാക്കിയ ലാപ്ലേസ് ഒരു ഗണിതശാസ്ത്രജ്ഞനാവുക തീരുമാനമെടുത്തു. അങ്ങനെ തൻ്റെ 19-ാം വയസ്സിൽ വൈദിക പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം പാരീസിലെ റോയൽ അക്കാഡമി ഓഫ് സയൻസസിൽ മുഴുനീള ഗവേഷകനായി പുറപ്പെട്ടു. തൻ്റെ അധ്യാപകരിൽ ഒരാൾ നൽകിയ കത്തുമായി ലാപ്ലേസ് 18-ാം നൂറ്റാണ്ടിലെ തന്നെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ജീൻ ഡി അലംബർട്ടിൻ്റെ അടുക്കലെത്തി. പക്ഷേ അലംബർട്ടിൽ നിന്നും അത്ര നല്ല സ്വീകരണമായിരുന്നില്ല ലഭിച്ചത്. അദ്ദേഹം ലപ്ലേസിനെ ഒഴിവാക്കുവാനായി ഒരുപാട് പേജുകളുള്ള തടിച്ച പുസ്തകം കൊടുത്തിട്ട് അത് മുഴുവൻ വായിച്ച ശേഷം വന്നു കാണാൻ പറഞ്ഞയച്ചു. ചുരുക്കം ചില ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം മുഴുവൻ വായിച്ചു വന്നെങ്കിലും ഡി അലംബർട്ടിനെ അദ്ദേഹം കള്ളം പറയുന്നതാണോ എന്ന സംശയം തോന്നി. അങ്ങനെ ലപ്ലേസിനെ പരീക്ഷിക്കാൻ അദ്ദേഹം പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ലപ്ലേസ് ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരമാണ് നൽകിയത്. മറ്റൊരവസരത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ചെയ്തു തീർക്കേണ്ട ഒരു ചോദ്യത്തിന് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഉത്തരം നൽകിയത് കണ്ട് അതിലും കഠിനമായ മറ്റൊരു ചോദ്യം നൽകിയ ഗുരുവിനെ അതും ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർത്ത് അത്ഭുതപ്പെടുത്തിയ ലപ്ലേസിനോട് ആ ഗുരുവിൻ്റെ സ്നേഹം പലമടങ്ങ് വർദ്ധിച്ചു. തൻ്റെ ശിഷ്യന്റെ അസാമാന്യ കഴിവുകൾ മനസ്സിലാക്കിയ ഡി അലംബർട്ടിൻ്റെ ശുപാർശയിൽ ലപ്ലേസിന് ന്യൂ റോയൽ മിലിറ്ററി കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചു. സ്ഥിര വരുമാനവും അധ്യാപക ജോലിയും ഉള്ള കാലത്തും അദ്ദേഹം ഒന്നൊന്നായി ഒട്ടേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 5 വർഷത്തിനു ശേഷം അദ്ദേഹം റോയൽ അക്കാഡമിയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് മുഴുനീള ഗവേഷകനായി മാറിയ ലപ്ലേസ് തിയറട്ടിക്കൽ ആസ്ട്രോണമി, പ്രോബബിലിറ്റി തിയറി എന്നിങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ പുറത്തിറക്കി. ഒരു രസകരമായ വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. 1784 പാരീസിലെ റോയൽ മിലിറ്ററി കോളേജിൽ നെപ്പോളിയൻ വിദ്യാർത്ഥിയായിരിക്കെ ഒരിക്കൽ ലപ്ലേസ് അദ്ദേഹത്തിൻ്റെ എക്സാമിനറായിരുന്നത്രേ. അടുത്ത ഭാഗത്തിൽ ലപ്ലേസിൻ്റെ ശാസ്ത്ര മനോഭാവത്തെയും ഗവേഷണ രീതികളെയും കുറിച്ച് ചെറിയ രീതിയിൽ നമുക്ക് പരിചയപ്പെടാം. ലപ്ലേസിൻ്റെ ശ്രദ്ധ ന്യൂട്ടനെയോ ഫെർമാറ്റിനെയോ പോലെ പുതിയ സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുന്നതിലായിരുന്നില്ല, മറിച്ച് നിലവിലുള്ള സിദ്ധാന്തങ്ങളുടെയും സമവാക്യങ്ങളുടെയും പോരായ്മകൾ പരിഹരിച്ച് അവയെ മെച്ചപ്പെടുത്തുന്നതിലും മറ്റു മേഖലകളിൽ പ്രയോഗിക്കുന്നതിലും ആയിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ മധ്യകാലത്ത് ശാസ്ത്രലോകത്തിനെ അലട്ടിയ ചോദ്യങ്ങളിൽ മിക്കവയും സൗരയുദ്ധത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു.
അക്കാലത്ത് ആകാശത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമൊക്കെ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമമായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചു പോന്നിരുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു പഠനത്തിലൂടെയായിരുന്നു 1704 ന്യൂട്ടന്റെ സുഹൃത്തും കൂടിയായിരുന്ന എഡ്മണ്ട് ഹാലി 1758 അന്ത്യത്തിൽ ഒരു വാൽനക്ഷത്രം വീണ്ടും കടന്നു പോകുമെന്ന് കൃത്യമായി പ്രവചിച്ചിരുന്നത്. 1758 ഹാലീസ് കോമറ്റ് എന്ന ആ വാൽനക്ഷത്രത്തിൻ്റെ വരവ് ലപ്ലിസ് എന്ന 10 വയസ്സുകാരനെ ഒരുപാട് അതിശയിപ്പിച്ചിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1773 ലപ്ലിസ് സൗരയുഗത്തെക്കുറിച്ചുള്ള തൻ്റെ ഗവേഷണങ്ങളിൽ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളെ പ്രയോഗിച്ചു തുടങ്ങി. വ്യാഴത്തിൻ്റെ ഭ്രമണപഥം കാലക്രമേണ ചുരുങ്ങുകയും എന്നാൽ ശനിയുടേത് കാലക്രമേണ വികസിച്ചു വരികയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതായിരുന്നു ലപ്ലേസിനെ അലട്ടിയിരുന്ന ഒരു ചോദ്യം. സൗരയുഗത്തിലെ ഗുരുത്വാകർഷണ ബലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കേവലം ഗണിത സമവാക്യങ്ങൾ കൊണ്ട് മാത്രം നിർവചിച്ചെടുക്കുക എന്നത് അസംഭവ്യമെന്ന് കരുതപ്പെട്ടിരുന്നു. അതിനാൽ ഈ തുലനാവസ്ഥ നിലനിന്ന് പോരുന്നത് ഏതോ ദിവ്യശക്തിയുടെ കാലാകാലങ്ങളിലുള്ള ഇടപെടൽ മൂലമാണെന്ന് ന്യൂട്ടൺ അനുമാനിച്ചു. എന്നാൽ കാലാകാലങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചേരും. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ശരാശരി ദൂരങ്ങൾ മാറുന്നില്ലെന്ന് 1776 ലപ്ലേസ് കണ്ടെത്തി. മറ്റൊരു പ്രശസ്ത ശാസ്ത്രജ്ഞനായ ലഗ്രേഞ്ച് മുൻപേ ഉപയോഗിച്ച രീതിയിൽ ഈ പ്രശ്നത്തെ സമീപിച്ചാൽ ന്യൂട്ടന് പോലും സാധിക്കാതിരുന്നത് വെറും 24 വയസ്സ് മാത്രമുള്ള ലപ്ലേസിന് കണ്ടെത്താൻ സാധിച്ചു. ഈ കണ്ടെത്തലിലൂടെ ലഭിച്ച പ്രശസ്തി ലപ്ലേസിനെ കുറിച്ച് കള്ളത്തരം കാണിക്കുവാനും പ്രേരിപ്പിച്ചിരിക്കാം. 1774 ലഗ്രേഞ്ച് ഇതേ വിഷയത്തിൽ പാരീസിലെ അക്കാഡമി ഓഫ് സയൻസസിൽ പ്രബന്ധം സമർപ്പിച്ചപ്പോൾ അത് അവിടുത്തെ അധികൃതർ മുൻപ് ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയ വ്യക്തി എന്ന നിലയ്ക്ക് ലപ്ലേസിന് അയക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ലഗ്രേഞ്ചുടെ കണ്ടെത്തലുകളെ തൻ്റെതായ രീതിയിൽ വികസിപ്പിച്ച ശേഷം ലഗ്രേഞ്ചുടെ പ്രബന്ധം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ തിടുക്കം കൂട്ടി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. തൻ്റെ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നതിനെ പറ്റി കുറേ കാലമായി ആലോചിച്ചിരുന്നുവെങ്കിലും ഇവയ്ക്ക് ജ്യോതിശാസ്ത്രത്തിൽ തുച്ഛമായ ഇടപെടലുകൾ മാത്രമേയുള്ളൂവെന്ന നിലയ്ക്ക് ഞാൻ ആശയം ഉപേക്ഷിക്കുകയായിരുന്നു. മിസ്റ്റർ ഡി ലഗ്രേഞ്ച് ഈയിടെ അക്കാഡമിയിലേക്ക് അയച്ച അസാമാന്യമായ ഒരു പ്രബന്ധം വായിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഉദ്യമത്തിലേക്ക് വീണ്ടും കടക്കുകയില്ലായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ലഗ്രേഞ്ചിയുടെ ആ പ്രബന്ധം അടുത്ത വാല്യങ്ങളിലൊന്നിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ലപ്ലേസിൻ്റെ സംഭാവനകൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ മാത്രം അവതരിപ്പിക്കാൻ സാധിക്കുന്നതല്ല. താപം, കാന്തിക ശക്തി, വൈദ്യുതി മുതലായവയുടെ പഠനത്തിനുതകുന്ന ഗണിതശാസ്ത്രപരമായ അടിത്തറ പാകിയ അദ്ദേഹമാണ്. ഗണിതശാസ്ത്രത്തെയും ഭൗതികശാസ്ത്രത്തെയും ഇടകലർത്തി പുതിയൊരു പഠനമേഖല രൂപീകരിച്ചതും ലപ്ലേസ് സമവാക്യം, ലപ്ലേസ് ട്രാൻസ്ഫോം, ലപ്ലേസ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നിവയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ ചിലതാണ്. കൂടാതെ സൗരയുഗത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന നെബ്യുലർ ഹൈപ്പോതെസിസ്, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾ, ഗുരുത്വാകർഷണ തകർച്ച അഥവാ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ്, സംഭവ്യതാശാസ്ത്രം അഥവാ പ്രോബബിലിറ്റി തിയറി തുടങ്ങിയ പല വിഷയങ്ങളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാന ഭാഗത്തിൽ ലപ്ലേസ് ഗണിതശാസ്ത്രത്തിന് നൽകിയ ചില സംഭാവനകളെക്കുറിച്ച് നമുക്ക് ചെറുതായി പരിശോധിക്കാം. അതിനുവേണ്ടി ചിലയിടങ്ങളിൽ ഗണിതശാസ്ത്രപരമായ ചില പദങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ അത്തരം ആശയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ദയവായി പോഡ്കാസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. വരൂ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഒരു ചെറിയ ചോദ്യം: നിങ്ങളുടെ പട്ടണത്തിൽ എത്ര എലികളുണ്ട്? ഒറ്റ കേൾവിയിൽ ഇതെന്ത് ചോദ്യമെന്ന് സംശയം തോന്നാം. ഇതിനുത്തരം നൽകാനായി പട്ടണത്തിലെ മുഴുവൻ എലികളെയും തേടി കണ്ടുപിടിച്ച് എണ്ണമെടുക്കുക എന്നത് ഒട്ടും എളുപ്പമല്ലല്ലോ. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഏകദേശം ശരിയായി കണ്ടെത്താൻ പ്രോബബിലിറ്റി തിയറി, സ്റ്റാറ്റിസ്റ്റിക്സ് മുതലായ ശാസ്ത്ര മേഖലകൾ മുഖേന സാധ്യമാണ്. 1774 25 വയസ്സിൽ മെമ്മോയർ ഓൺ ദ പ്രോബബിലിറ്റി ഓഫ് ദി കോസ് ഓഫ് ഈവൻസ് എന്ന അദ്ദേഹത്തിൻ്റെ ലഘു പ്രബന്ധം റോയൽ അക്കാഡമി ഓഫ് സയൻസസ് പ്രസിദ്ധീകരിച്ചിരുന്നു. 1771 തന്നെ അദ്ദേഹം ഈ വിഷയങ്ങളിൽ ഗവേഷണം ആരംഭിച്ചിരുന്നു അത്രേ.
ഇന്നും നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന പല ഗണിതശാസ്ത്ര വിഷയങ്ങൾക്കും അടിത്തറ പാകിയത് അദ്ദേഹത്തിൻ്റെ ഈ പഠനങ്ങളായിരുന്നു. റോയൽ അക്കാഡമിയിലേക്ക് പ്രവേശനത്തിനായി കാത്ത 5 വർഷത്തിനിടെ എബ്രഹാം ഡി മോയ്വ്രയുടെ ഡോക്ട്രൈൻ ഓഫ് ചാൻസസ് എന്ന പുസ്തകം വായിക്കാനിടയായ അദ്ദേഹം പ്രോബബിലിറ്റി ഓഫ് കോസ് ഓഫ് ഈവൻസ് അഥവാ സംഭവ്യതാശാസ്ത്രത്തെക്കുറിച്ച് കൂടുതലറിയാൻ ആ പുസ്തകത്തിലെ ചില ആശയങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ സാധ്യതകളെപ്പറ്റി ആലോചിച്ചു. ലെപ്ലേസിൻ്റെ സംഭാവനകളിൽ നല്ലൊരു പങ്കും ഇൻവേഴ്സ് പ്രോബബിലിറ്റീസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. തോമസ് ബെയ്സ് എന്ന ശാസ്ത്രജ്ഞൻ്റെ ബെയ്സ് തിയറത്തെ ലെപ്ലേസ് തൻ്റേതായ രീതികളിൽ ഉപയോഗിച്ച് പുനർവികസിപ്പിക്കുകയും തൻ്റെ പഠനങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്തു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ രീതികളിലുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണം പ്രോബബിലിറ്റി തിയറി എന്ന വിജ്ഞാന മേഖലയെ പരിപോഷിപ്പിക്കാൻ ഏറെ സഹായകമായി. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത സെൻട്രൽ ലിമിറ്റ് തിയറം ഇന്നും സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാന തിയറികളിൽ ഒന്നായി ഗണിക്കപ്പെടുന്നു. ഒട്ടനവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച് തൻ്റെ ജീവിതം തന്നെ ശാസ്ത്ര ഗവേഷണത്തിനായി ഉഴിഞ്ഞുവെച്ച ആ മഹാന്റെ അന്ത്യം പാരീസിൽ വെച്ചായിരുന്നു 1877 മാർച്ച് 5. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അറിയാവുന്നത് എത്രയോ തുച്ഛമായ കാര്യങ്ങൾ മാത്രമാണ്, എന്നാൽ അറിയാത്തവയോ അത്യധികവും. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുവാനായി ഈ വീഡിയോയിനെ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വരുന്ന ആഴ്ചയിൽ സയൻസ് സാറ്റർഡേസ് ഇൻ്റെ അടുത്ത എപ്പിസോഡിൽ 1918 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ച ഫ്രിറ്റ്സ് ഹേബർ എന്ന ശാസ്ത്രജ്ഞൻ്റെ ജീവിതത്തെയും ഗവേഷണങ്ങളെയും കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.